നമസ്കാരം, യെസ് ലേണേഴ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി നടത്തുന്ന ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രഫർ, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ടൈപ്പ് റൈറ്റർ എന്ന ടോപ്പിക്കിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിനായി നാം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, കീബോർഡ്, റോക്കർ മെക്കാനിസം, ക്ലീനിംഗ് എ ടൈപ്പ് റൈറ്റർ, സ്റ്റെൻസിൽ കട്ടിംഗ്, ഡ്യൂപ്ലിക്കേറ്റേഴ്സ്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, കൊമേർഷ്യൽ അബ്രീവിയേഷൻസ്, ഒഫീഷ്യൽ അബ്രീവിയേഷൻസ്, സിംബൽസ് യൂസ്ഡ് ഇൻ മാനുസ്ക്രിപ്റ്റ് എന്നിവയാണ്. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യെസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. ഒരു ടൈപ്പ് റൈറ്ററിലുള്ള ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ് ഗാരേജ്. ടൈപ്പ് റൈറ്ററിൽ പേപ്പർ ഹോൾഡ് ചെയ്യാനുള്ള മെക്കാനിസം ക്യാരേജിലാണുള്ളത്. ക്യാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ലിവറാണ്. ക്യാരേജിനെ വലതുഭാഗത്തേക്ക് നീക്കി പുതിയൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലിവർ അല്ലെങ്കിൽ കീ ആണ് ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്യാരേജ് വലതുഭാഗത്ത് നിന്നും ഇടതുഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നത് സ്പേസ് ബാർ, ടാബുലേറ്റർ കീ, ക്യാരേജ് റിലീസ് ലിവർ എന്നിവയുടെ ഓപ്പറേഷൻസോടുകൂടിയാണ്. ക്യാരേജ് ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് ബാക്ക് സ്പേസ്, ലൈൻ സ്പേസ്, ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്നിവയുടെ ഓപ്പറേഷൻസോടുകൂടിയാണ്. ഒരു ടൈപ്പ് റൈറ്ററിൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടാണ് സിലിണ്ടർ. സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നു. സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പിൻ്റെ ആവശ്യകത പേപ്പറിനെ നന്നായി ഫീഡ് ചെയ്യാനും ഒരു സമയത്ത് ഒരു ലെറ്റർ മാത്രം പേപ്പറിലോട്ട് ടൈപ്പ് ചെയ്യപ്പെടാനും ഇത് ഉപയോഗിക്കുന്നു. സിലിണ്ടറിൻ്റെ രണ്ട് വശത്തുമുള്ള ഹാൻഡിലിനെ പ്ലേറ്റൻ നോബ് അഥവാ സിലിണ്ടർ നോബ് എന്ന് പറയുന്നു. സിലിണ്ടർ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത്: ഹാർഡ് സിലിണ്ടർ, സോഫ്റ്റ് സിലിണ്ടർ ആൻഡ് മീഡിയം സിലിണ്ടർ. സാധാരണയായി സ്റ്റെൻസിൽ കട്ടിങ്ങിലാണ് ഹാർഡ് സിലിണ്ടർ യൂസ് ചെയ്യുന്നത്. ഒരേ സമയം തന്നെ ടൈപ്പ്റൈറ്ററിൽ നിന്നും ഒന്നിലധികം കോപ്പികൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് സിലിണ്ടർ യൂസ് ചെയ്യുന്നു. സോഫ്റ്റ് സിലിണ്ടർ ഡ്യൂപ്ലിക്കേറ്റേഴ്സിൽ ഇംപ്രഷൻ റോളർ ആയി സോഫ്റ്റ് സിലിണ്ടർ യൂസ് ചെയ്യുന്നു. മീഡിയം സിലിണ്ടർ സാധാരണ ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന സിലിണ്ടറാണ് മീഡിയം സിലിണ്ടർ. സാധാരണയായി ഇത് ഓഫീസസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉപയോഗിച്ചു വരുന്നു. ടൈപ്പ്റൈറ്ററിൻ്റെ മറ്റൊരു ഭാഗമാണ് തമ്പ് വീൽസ്. തമ്പ് വീൽസിൻ്റെ മറ്റു പേരുകളാണ് സിലിണ്ടർ നോബ്സ്, പ്ലേറ്റൺ നോബ്സ്. ക്യാരേജിൻ്റെ രണ്ട് വശത്തുമായി ആകെ രണ്ട് തമ്പ് വീൽസ് ടൈപ്പ്റൈറ്ററിൽ കാണപ്പെടുന്നു. തമ്പ് വീൽസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പേപ്പറിനെ ടൈപ്പ്റൈറ്ററിൽ ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഇതുപയോഗിക്കുന്നു. കൂടാതെ സിലിണ്ടറിനെ ഇരുവശത്തോട്ടും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തമ്പ് വീൽസ് ഉപയോഗിക്കാം. ലൈൻ സ്പേസ് ലിവർ അഥവാ ക്യാരേജ് റിട്ടേൺ ഉപയോഗശൂന്യമായ അവസ്ഥയിൽ തമ്പ് വീൽ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ്റൈറ്ററിൽ പുതിയൊരു ലൈൻ സൃഷ്ടിക്കാൻ സാധിക്കും. ടൈപ്പ്റൈറ്ററിൽ വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പിന് 5 സ്പേസ് മുൻപിലായി ബെൽ റിംഗ് ചെയ്യുന്നു. ഇതൊരു തരത്തിലുള്ള വാണിംഗ് ആണ്. ടൈപ്പ്റൈറ്ററിൻ്റെ വലതുവശത്തെ മാർജിൻ അടുത്തു വരികയാണ് എന്ന് ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളിൽ ഒരു അവബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ റിംഗ് ചെയ്യുന്നത്. ബെല്ലിൻ്റെ പൊസിഷൻ ടൈപ്പ്റൈറ്ററിന് പിറകിലായി ഫിക്സ് ചെയ്തു വച്ചിരിക്കുന്നു. ഒരു ടൈപ്പ്റൈറ്ററിൽ ലൈൻ സ്പേസിങ്ങിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുന്നത്. ഇതിനെ ഫ്രാക്ഷണൽ സ്പേസർ എന്നും വിളിക്കുന്നു. ഒരു ടൈപ്പ്റൈറ്ററിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്ററുകളാണ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ. ക്യാരേജിന് ഇടതുഭാഗത്തായിട്ടാണ് ലൈൻ സ്പേസ് ലിവറിൻ്റെ സ്ഥാനം. ക്യാരേജിനെ അടുത്ത ലൈനിലോട്ട് കൊണ്ടുവരിക എന്നതാണ് ലൈൻ സ്പേസ് ലിവറിൻ്റെ ധർമ്മം. ലൈൻ സ്പേസ് ലിവർ
കാരേജ് റിട്ടേൺ ലിവർ എന്നും അറിയപ്പെടുന്നു. പേപ്പർ ബെയിലിൻ്റെ സ്ഥാനം സിലിണ്ടറിന് മുകളിലായാണ്. ഒരു പേപ്പർ ബെയിലിൽ രണ്ട് റോളേഴ്സ് ഉണ്ട്. സിലിണ്ടറിന് ചുറ്റുമായി പേപ്പറിനെ നന്നായി ഹോൾഡ് ചെയ്യാൻ പേപ്പർ ബെയിൽ സഹായിക്കുന്നു. ഒരു ടൈപ്പ് റൈറ്ററിൽ പേപ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് പേപ്പർ ബെയിൽ. ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പർ പറക്കാതിരിക്കാനും സൗണ്ട് റെഡ്യൂസ് ചെയ്യാനും പേപ്പർ ബെയിൽ സഹായിക്കുന്നു. സിലിണ്ടറിൻ്റെ ഇടതുഭാഗത്തായി കാണപ്പെടുന്ന ഒരു ടൂത്ത് വീലാണ് സിലിണ്ടർ റാച്ചറ്റ് വീൽ. ഒരു ടൈപ്പ് റൈറ്ററിൽ ലൈൻ സ്പേസ് ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് സിലിണ്ടർ റാച്ചറ്റ് വീൽ. ഏതെങ്കിലും കാരണവശാൽ സിലിണ്ടർ റാച്ചറ്റ് വീൽ പൊട്ടാനിടയായാൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും. സിലിണ്ടർ റാച്ചറ്റ് വീലിനെ ലൈൻ സ്പേസ് റാച്ചറ്റ് വീൽ എന്നും വിളിക്കാം. സിലിണ്ടറിന് സമീപത്തായി കാണപ്പെടുന്ന ഒരു ചെറിയ സ്റ്റീൽ റോളറാണ് ഡിറ്റൻറ് റോളർ. ഏതെങ്കിലും കാരണവശാൽ ഡിറ്റൻറ് റോളർ പൊട്ടാനിടയായാൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും. ഡിറ്റൻറ് റിലീസ് ലിവർ ലൈൻ സ്പേസ് ഡിസ് എൻഗേജിംഗ് ലിവർ എന്നും അറിയപ്പെടുന്നു. മാത്തമെറ്റിക്കൽ സിമ്പിൾസും കെമിക്കൽ ഫോർമുലകളും ടൈപ്പ് ചെയ്യാൻ ഡിറ്റൻറ് റിലീസ് ലിവർ ഉപയോഗിക്കുന്നു. ഒരു ടൈപ്പ് റൈറ്ററിൽ ഡിറ്റൻറ് റിലീസ് ലിവറിൻ്റെ സ്ഥാനം സിലിണ്ടറിനും ഇടതുഭാഗത്തെ തമ്പുവീലിനും ഇടയിലായിട്ടാണ്. ഒരു ടൈപ്പ് റൈറ്ററിൽ നിക്കൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗമാണ് ഡിറ്റൻറ് റിലീസ് ലിവർ. അതുകൊണ്ട് ലെതർ ഉപയോഗിച്ചാണ് ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. ഒരു ടൈപ്പ് റൈറ്ററിൽ കാരേജിന് ഇരുവശത്തുമായി കാണപ്പെടുന്ന ആകെ ഡിറ്റൻറ് റിലീസ് ലിവറിൻ്റെ എണ്ണം 2. ലൈൻ സ്പേസ് പോളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു സ്മോൾ ഹൂക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ലൈൻ സ്പേസ് ലിവർ. ഒരു ടൈപ്പ് റൈറ്ററിൽ ലൈൻ സ്പേസ് മൂവ്മെൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സിലിണ്ടർ റാച്ചറ്റ് വീലിനെ സഹായിക്കുന്നത് ലൈൻ സ്പേസ് പോൾ ആണ്. ലൈൻ സ്പേസ് ഗേജ് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ എന്നും അറിയപ്പെടുന്നു. ഒരു ടൈപ്പ് റൈറ്ററിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലൈൻ സ്പേസ് ഗേജുകളാണ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ. ഒരു ടൈപ്പ് റൈറ്ററിൽ ആകെ രണ്ട് മാർജിനൽ സ്റ്റോപ്പുകളാണുള്ളത്. മാർജിനൽ സ്റ്റോപ്സ് മാർജിനൽ റാക്സിൽ ഫിക്സ് ചെയ്തു വച്ചിരിക്കുന്നു. കാരേജ് വലതുഭാഗത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും കാരേജ് ഇടതുഭാഗത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പുമാണ് പ്രവർത്തിക്കുന്നത്. കാരേജ് വലതുഭാഗത്തേക്ക് എത്താറായി എന്നതിന് മുന്നറിയിപ്പായിട്ടാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ ബെൽ റിംഗ് ചെയ്യുന്നത്. ഒരു ടൈപ്പ് റൈറ്ററിൽ പ്രധാനമായും 4 സ്കെയിൽസാണുള്ളത്. മാർജിനൽ സ്കെയിൽ, കാരേജ് സ്കെയിൽ, ഫ്രണ്ട് സ്കെയിൽ ആൻഡ് ലൈൻ ഫൈൻഡർ സ്കെയിൽ. ഒരു ടൈപ്പ് റൈറ്ററിൽ പേപ്പർ വച്ചിരിക്കുന്ന ഭാഗമാണ് പേപ്പർ ടേബിൾ. പേപ്പർ ടേബിളിനെ പേപ്പർ റെസ്റ്റ് പ്ലേസ് എന്നോ പേപ്പർ ഷെൽഫ് എന്നോ വിളിക്കാം. പേപ്പറിനെ ടൈപ്പ് റൈറ്ററിലെ മറ്റ് ഓയിൽ പാർട്സിൽ നിന്നും സംരക്ഷിക്കുന്നത് പേപ്പർ ടേബിളാണ്. ഒരു ടൈപ്പ് റൈറ്ററിൽ ആകെ 4 റബ്ബർ ഫീറ്റ് ഉണ്ട്. ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുന്നതിന് ഇറേസർ ഉപയോഗിക്കുന്നു. കാരേജിനെ വലതുഭാഗത്തോട്ടും ഇടതുഭാഗത്തോട്ടും ചലിപ്പിച്ചിട്ടാണ് ഇറേസർ പ്രവർത്തിപ്പിക്കുന്നത്.